ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് രാവിലെ നമ്മൾ പോയി പിടിച്ചോണ്ട് വന്ന വാളയാണിത്. ഇത് കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടു കാണും. ഇതൊരു 7-300 ഒരു വാളയാണ്. ഈ വാള നമ്മളിന്ന് കറി വെക്കാൻ പോവാണ്. അപ്പൊ വാള കറി വെച്ച് നമ്മള് കപ്പയെല്ലാം കൂടെ കൂട്ടി ഒരു പിടി പിടിക്കാന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവന്മാരും അപ്പുറം ഇപ്പുറയൊക്കെ ആയിട്ടുണ്ട്. ഇത് എല്ലാവരുമായിട്ട് നമ്മളിന്ന് ആഘോഷിക്കും അല്ലേ ചേട്ടാ? അപ്പൊ ശരി. അപ്പം പ്രിയ സുഹൃത്തുക്കൾ, നമ്മളിത് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ഭാര്യയ്ക്ക് കൈമാറും. അപ്പൊ നമ്മുടെ മീനൊക്കെ നമ്മള് വെട്ടി ക്ലീൻ ചെയ്ത് പീസാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അവന്മാരെല്ലാരും സഹായിച്ചു തന്ന്. ഇനി നമുക്കിത് കറി വെക്കാം. ആദ്യം തീ പിടിപ്പിക്കാം. തീ പിടിച്ചു. ഇനി നമുക്ക് ചട്ടി ഇടാമ്പോ എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ കുറച്ചൊഴിച്ചാൽ മതി. മീനിന് നല്ല നെയ്യുള്ളതാണ്. മുളക് വാടാൻ വേണ്ടി മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. എണ്ണ നല്ലപോലെ ചൂടായി. നമുക്കിതിലേക്ക് കുറച്ച് ഉലുവയിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി, ചുവന്നുള്ളിയും പച്ചമുളകും കൂടി ഇട്ട് വെക്കാം. എന്തോ അഞ്ചാറെണ്ണം പറിച്ചോ, അഞ്ചാറെണ്ണം പറിച്ചോ. ആ അതിനുവേണ്ടി കറിവേപ്പില ഇട്ട്, ഇതിലേക്ക് നമുക്ക് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. ഇവിടെ ഒരാൾ എനിക്ക് ക്ലാസ് എടുത്താണ് ഞാൻ കറി വെക്കുന്നത്. അടുത്ത എന്നാ പൊടി ഞാൻ കൂട്ടി, അടുത്ത എന്ത് പൊടി ഇടുന്നത് അറിയാവോ? ഇനി നമ്മൾ ഇതിലേക്ക് മല്ലിപ്പൊടി ഇടുന്നു. മല്ലിപ്പൊടി, മല്ലിപ്പൊടി ഇട്ട് കഴിഞ്ഞ് മുളക് പൊടി, മുളക് പൊടി. കുറേ ഇടണം, മീനില്ലേ? എരിവ് കുറച്ച് ഇടണം കേട്ടോ. എന്ത് സാരമില്ല, എരിവാണോ കൂടണ്ടേ? ആണോ അനുവിന് എരിവാണ് ഇഷ്ടം. അനുക്കുട്ടിക്ക് മീനല്ലേ ഇഷ്ടം, അനുക്കുട്ടിക്ക് മീനിന്റെ ചാറാണ് ഇഷ്ടം. അതുകൊണ്ട് അനുവിന് ചാറിനോടാണ് താല്പര്യം അല്ലേ? നമ്മുടെ മുളകൊക്കെ മൂത്ത്, ഒഴിക്കാൻ പോവാ. നമ്മുടെ മുളകൊക്കെ മൂത്ത്, ഇനി നമുക്ക് ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പുളി നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് വെള്ളം കൂടി ഒഴിക്കണം. ഇത് നല്ലപോലെ തിളച്ചു കഴിയുമ്പോൾ നമ്മൾ മീൻ പറിച്ചു വെക്കും. നമ്മൾ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടുവാണ്. ആ ഇട്ടു കറക്കില്ല.
കൈ കൊള്ളരുത് കേട്ടോ, അടിയ എറിയരുത്, അടിയേ ഉണ്ടാവുള്ളു കേട്ടോ. നമ്മുടെ അരപ്പ് നല്ല നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് മീൻ പെരട്ടിയിടാം. നീ എന്നെ വീശത്തടി, എനിക്ക് വീശത്തോ? നീ ഇത് നമുക്ക് മൂടി വെച്ച് കഴിക്കാം. നമ്മുടെ കറി തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി അത് ഒന്ന് മാറ്റിയിട്ട് ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കും. ഈ മീനിന് നല്ല നെയ്യുള്ളതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് പച്ചവെളിച്ചെണ്ണ ഒഴിക്കുന്നില്ല. ഇത് നമ്മുടെ പുഴയിൽ നിന്ന് തന്നെ കിട്ടിയത് കൊണ്ട് നല്ല ടേസ്റ്റായിരിക്കും തണുത്ത് കഴിയുമ്പോൾ. നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പും പുളിയൊക്കെ കറക്റ്റാണ്. ഇത് നമുക്ക് ഇപ്പം ഇറക്കി വെച്ചിട്ട് നമ്മൾ വൈകുന്നേരം എടുക്കുന്നുള്ളൂ. കപ്പ കഴിച്ചിട്ട് കപ്പയുടെ കൂടെ കഴിക്കാനാണ്. ഇതൊന്ന് തണുക്കണം, അപ്പോൾ ഉപ്പും പുളിയൊക്കെ ശരിക്കും പിടിക്കും. ഇപ്പം പുളിയൊക്കെ ആവശ്യത്തിനുണ്ട്. നമുക്കിത് ഇറക്കാം. പ്രിയ സുഹൃത്തുക്കളെ, നമ്മളിന്ന് പിടിച്ച മീൻ നമ്മൾ കറി വെച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ തല നമ്മൾ സെപ്പറേറ്റ് കറി വെച്ച്, ബാക്കി ഭാഗം വേറെ കറി വെച്ച്, അതായത് തലക്കറി വേറെ ബാക്കി ഭാഗം വേറെ, പിന്നെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഉണക്കമീൻ ചമ്മന്തി ഇടിച്ച് വെച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ കുറച്ച് കപ്പ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളെല്ലാവരും കൂടെ ഇന്ന് സ്നേഹ വിരുന്നായിട്ട് കഴിക്കും. എല്ലാവരും ബാ, കേട്ടോ പറഞ്ഞേ. ഇത് രണ്ടും സെയിം കറിയല്ലേ? അല്ല, സെയിം തന്നെയാണ്. ഒന്ന് തലേംസമാണ്. കപ്പയുടെ മുകളിൽ കൂട്ടി ഒഴിക്കണം ചാറ്. അപ്പൊ കപ്പ കുറച്ച് അല്ല ചമ്മന്തി ഒഴുകി പോകും. അരകിലോ സ്പെഷ്യൽ ഗസ്റ്റിനാണ് ആദ്യം ആദ്യം തരാം അല്ലേ. പിന്നെ ചോദിക്കത്തില്ലല്ലോ. സുഹൃത്തുക്കൾ, ഇത് നമ്മൾ മൊത്തം വിളമ്പും.
എന്നിട്ട് വട്ടം കൂടി ഇരുന്ന് കഴിക്കും. പാടിയൊക്കെ എന്തിനാ? അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ക്യാമറയ്ക്ക് പിന്നിലേക്ക് മാറിയിട്ട് എല്ലാവരും ഉണ്ട്. അമ്മ, ജുഗ്രു, ചിന്നു, അമ്മ ഐശ്വര്യ, അനുക്കുട്ടി, അമ്പാടി, നിതിൻ, അച്ചാച്ചൻ, അച്ചുക്കുട്ടൻ, സ്പെഷ്യൽ ഗസ്റ്റ് അങ്ങനെ അമ്മായിച്ചൻ, മോഹനദാസ്, അഖില്, അരുണ്, ആദർശ്, അബി, ആർഷ. അപ്പോൾ പ്രിയ സുഹൃത്തുക്കൾ, നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എനിക്കും കഴിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക, ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ എന്നെ വിളിച്ചാൽ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്ന വരെ ടാറ്റ ബൈ ബൈ. ഇരുട്ടത്തിരുന്ന് കഴിച്ചാൽ ആരും അറിയത്തില്ലല്ലോ. അറിയത്തില്ലല്ലോ അല്ലേ. അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ, ഞാനും കഴിക്കാൻ പോണ. ടാറ്റ. മോനെ വെള്ളം കഴിക്കും.